നമസ്കാരം സ്വാഗതം ലോക്സഭരിപണി ഇടിഞ്ഞു വിപണി തുറന്നപ്പോൾ സെൻസെസ് ഒരു ലക്ഷത്തി അഞ്ഞൂറ്റി നാല്പത്തിനാല് പോയിന്റ് പതിനാല് പോയിന്റ് അഥവാ രണ്ട് പോയിന്റ് പൂജ്യം രണ്ട് ശതമാനം താഴ്ന്ന് എഴുപത്തിനാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് പോയിന്റ് അറുപത്തിനാലിലും നിഫ്റ്റി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് പത്ത് പോയിന്റ് അഥവാ രണ്ട് പോയിന്റ് പതിനൊന്ന് ശതമാനം ഇടിഞ്ഞ് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് എൺപതിലുമാണ് വ്യാപാരം നടക്കുന്നത് ആറാഴ്ചത്തെ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ഫലത്തിനായി നിക്ഷേപകർ കാത്തിരിക്കുന്നതിന്റെ സൂചനകൾ എക്സിറ്റ് ബോൾ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ ഓഹരി വിപണിയിൽ പ്രതിഫലിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാരതീയ ജനതാ പാർട്ടിയും സഖ്യ പാർലമെന്റിന്റെ അതോ സഭയിലെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ മുന്നൂറ്റി അൻപതിലധികം സീറ്റുകൾ നേടുമെന്ന് എക്സിറ്റ് പോൾ പ്രവചിച്ചതിന് ശേഷം നിഫ്റ്റി മൂന്ന് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ കുതിപ്പ് നടത്തിയിരുന്നു ബി ജെ നേതൃത്വത്തിലുള്ള എൻ വിജയം പ്രവചിക്കുന്ന എക്സിറ്റ് പോൾ ബലങ്ങളും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ എട്ട് പോയിന്റ് വളർച്ച ജി എസ് ടി കളക്ഷനുകളിലെ പത്ത് ശതമാനം വർധനവ് തുടങ്ങിയ പോസിറ്റീവായുള്ള സാമ്പത്തിക പ്രവചനങ്ങളും പുറത്തുവന്നതോടെ നിഫ്റ്റി ഇന്നലെ കുതിച്ചുയർന്നു എണ്ണവില കുറയുന്നതും വിപണിയെ സ്വാധീനിച്ചിട്ടുണ്ട് മോദി സർക്കാരിന്റെ ഭരണ തുടർച്ച ഉണ്ടാകുമോ എന്ന് വിപണി ഉറ്റുനോക്കുന്നുണ്ട് അനുകൂലമായ ബലം നിഫ്റ്റിയെ ഇരുപത്തിനാലായിരത്തിലേക്ക് നയിച്ചേക്കാം ഇന്നലെ വിപണി റെക്കോർഡുകൾ ഭേദിച്ചാണ് ഉയർന്നത് ഇന്നലെ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയവരിൽ മുൻപന്തിയിലെത്തി അദാനി ഗ്രൂപ്പ് ഓഹരികൾ പതിനെട്ട് ശതമാനം നേട്ടമാണ് ഇന്ന് അദാനി ഗ്രൂപ്പ് ഓഹരികളിൽ ഉണ്ടായത് അദാനി ഗ്രൂപ്പിന്റെ മൊത്തത്തിലുള്ള വിപണി മൂല്യം ഒന്നേ പോയിന്റ് നാല് ലക്ഷം കോടിയാണ് വർദ്ധിച്ചത് ഇതോടെ അദാനി ഗ്രൂപ്പിന്റെ ആകെ വിപണി മൂല്യം ഇരുപത് ലക്ഷം കോടിയായി എന്നാൽ ഇന്ന് അദാനി ഓഹരികൾ സമ്മർദ്ദം നേരിടുന്നു എന്നാണ് റിപ്പോർട്ട്